പ്രതിഫലങ്ങൾ വിഭജിക്കുകയാണ്. പ്രതിഫലങ്ങൾ വിഭജിക്കുമ്പോൾ തിന്മയ്ക്കുള്ളതുണ്ട്, നന്മയ്ക്കുള്ളതുണ്ട്. തിന്മയ്ക്ക് പ്രതിഫലമല്ല, തിന്മയ്ക്ക് ചില നഷ്ടങ്ങൾ സംഭവിക്കും. എന്താ തിന്മയ്ക്കുള്ളത്? ഒന്ന് കൊരിന്ത്യർ 3:10-15 വരെ വായിക്കുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, 6 വസ്തുക്കൾ കൊണ്ടാണ് പണി ചെയ്യുന്നത്. 1 പുല്ല്, 2 മരം, 3 വൈക്കോൽ, 4 അടുത്തത് സ്വർണം, വെള്ളി, വിലയേറിയ കല്ല്. തീ ശോധന ചെയ്യും. തീ ദൈവത്തിൻ്റെ വചനമാണ്, യഹോവയുടെ വചനം തീ പോലെയാണ്. അതുകൊണ്ട് തീയിൽ നശിക്കാത്തത് 3, തീയിൽ നശിക്കുന്നവ 3, പുല്ല്, മരം, വൈക്കോൽ, പൊന്ന്, വെള്ളി, വിലയേറിയ കല്ല് തീയിൽ നശിക്കത്തില്ല. തീ ശോധന ചെയ്യും. ശോധന ചെയ്യുമ്പോൾ വെന്ത് പോയാൽ അവന് ഛേദം വരും, താനും രക്ഷിക്കപ്പെടും. എന്നാൽ തീയിൽ വെന്തുപോകാത്തവയ്ക്ക് പ്രതിഫലം ലഭിക്കും. തീയിൽ കൂടെയാണ് ന്യായവിധി. എന്താണ് വെള്ളി? വെള്ളി വീണ്ടെടുപ്പാണ്. യേശുക്രിസ്തുവിൻ്റെ പ്രവാചക ദൗത്യം പ്രൈസലോ ബേദലഹേം മുതൽ കാൽവറി വരെയുള്ളതായ അവൻ്റെ കാര്യങ്ങൾ. എന്താണ് വിലയേറിയ കല്ല്? അത് പൗരോഹിത്യ വസ്ത്രത്തിൽ പതിക്കുന്നതാണ്. യേശുക്രിസ്തുവിൻ്റെ പൗരോഹിത്യ ശുശ്രൂഷ അവന് ഉയർപ്പു മുതൽ മധ്യാകാശ വരവ് വരെ. അടുത്തത് പൊന്നെന്താണ്? രാജ്യത്വത്തെ കാണിക്കുകയാണ്. യേശുക്രിസ്തുവിൻ്റെ രാജകീയ ശുശ്രൂഷ. ചുരുക്കി പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ പൂർണ്ണ രൂപം പ്രസംഗിച്ച് ആമേൻ ആത്മാക്കളെ ആദായപ്പെടുത്തി. ഹല്ലേലൂയാ. ദൈവസഭയെ വളർത്തി ചെയ്യുന്ന സേവനങ്ങളുണ്ട്, അതൊന്നും വെന്തുപോകത്തില്ല. പൗലോസ് പറയുന്നത്, ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ഞങ്ങൾക്ക് പറയാനുള്ളത് ഒന്ന് മാത്രം, യേശുവിനെ മാത്രം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ദാവീദിനെ പറയുന്നതിനേക്കാൾ എത്രയോ ശ്രേഷ്ഠമാണ് ദാവീദ് പുത്രനെ പ്രസംഗിക്കുന്നത്. സ്തോത്രം, 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 സ്തോത്രം. ശമൂവേലിനെ പ്രസംഗിക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് പൊരുളായ നല്ല ന്യായാധിപനായ യേശുവിനെ പ്രസംഗിക്കുന്നത്. ഇവരിലൊക്കെ പ്രൈസ് ദി ലോർഡ് ഉള്ളടക്കം ചെയ്തിരിക്കുന്നത് യേശുക്രിസ്തുവിന്റെ മഹിമകളാണ്. അതുകൊണ്ട് ഇവരെ കുറിച്ച് പ്രസംഗിക്കുമ്പോൾ ആ പൊരുളായവൻ പുറത്തു വരണം. ആ പൊരുളായവനാണ് നമുക്ക് ജീവൻ നൽകുന്നത്. സ്തോത്രം, സ്തോത്രം. പഴയ തിരുവെഴുത്തുകൾ നമ്മൾ പഠിക്കണം, പഠിപ്പിക്കണം, പ്രസംഗിക്കണം. പക്ഷേ പുറത്തു വരേണ്ടത് നമ്മുടെ യേശു ആയിരിക്കണം. സങ്കീർത്തനങ്ങൾ നാം വായിക്കുന്നു, സമാഗമങ്ങളിൽ പ്രസംഗിക്കുന്നു. എന്താ പ്രസംഗിക്കുന്നേ? പൊരുളായവനെയാണ് നമ്മൾ വെളിപ്പെടുത്തുന്നത്. സങ്കീർത്തന പുസ്തകത്തിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു എന്നല്ലയോ യേശു പറഞ്ഞത്? മോശയുടെ ന്യായപ്രമാണത്തിലും പ്രവാചക പുസ്തകങ്ങളിലും സങ്കീർത്തനങ്ങളിലും എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു എന്ന് കർത്താവ് പറഞ്ഞിരിക്കുന്നതിനാൽ ആമേൻ. ആ യേശു വെളിയിൽ വരട്ടെ. അതെ, ആ യേശു ക്രിസ്തു തിരുവെഴുത്തുകളെ വ്യാഖ്യാനിച്ചപ്പോൾ എമ്മൗസിലേക്ക് പോയ ശിഷ്യന്മാരുടെ ഉള്ളം കത്തിയല്ലോ. എന്താ കാരണം? അതിലെഴുതി യേശുവിനെ കുറിച്ചായിരുന്നു. യേശുവിനെ കുറിച്ച് കേൾക്കുമ്പോൾ ദൈവമക്കളുടെ ഉള്ളങ്ങൾ കത്തുകയാണ്. അവനെ കാണാൻ അവലോകനം കത്തിരിക്കുകയാണ്. അതുകൊണ്ട് ചിലർക്ക് അഗ്നിശോധനയിൽ നഷ്ടം വരും. 2 ദാനിയേൽ 12:2 നാം വായിക്കുന്നുണ്ട്, നിലത്തെ പൊടിയിൽ നിദ്ര കൊള്ളുന്നവരിൽ പലരും, ചിലർ നിത്യജീവനായും ചിലർ ലജ്ജയ്ക്കും നിത്യനിന്ദയ്ക്കുമായി ഉണരും. വചനപ്രകാരം പ്രവർത്തിക്കാത്തവർക്ക് സ്വർഗത്തിൽ ലജ്ജ നേരിടും, നാണം. അടുത്തത് മത്തായി 5:19 കർത്താവ് പറഞ്ഞു, എന്റെ ഏറ്റവും ചെറിയ കൽപ്പനകളിൽ ഒന്ന് അഴിക്കുകയും മനുഷ്യരെ അങ്ങനെ പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ ഏറ്റവും ചെറിയവൻ എന്ന് വിളിക്കപ്പെടും. ദൈവവചന സത്യങ്ങൾ മുഴുവൻ പറയാത്തവർ സ്വർഗരാജ്യത്തിൽ ചെറിയവരായിരിക്കും. മാത്രമല്ല, പ്രൈസ് ദി ലോർഡ്, 2 തിമൊഥെയൊസ് 2:5 നാം ചിന്തിയാലും ചട്ടപ്രകാരം പോരായിൽ കിരീടം പ്രാപിക്കുകയില്ല. ചിലക്ക് കിരീടങ്ങൾ നഷ്ടപ്പെടും. ഷൈനി എബ്രഹാം ഓടി ഫസ്റ്റ് നേടിയെങ്കിലും അവളുടെ പാദം ട്രാക്കിൽ നിന്ന് മാറ്റി ചവിട്ടിയത് മനുഷ്യരാരും കണ്ടില്ല. വീഡിയോ ക്യാമറ ഒപ്പിയെടുത്തു. ആ വീഡിയോ ക്യാമറ പ്രദർശിപ്പിച്ചപ്പോൾ പ്രൈസ് ദി ലോർഡ്, അവളുടെ പാദം മാറ്റി ചവിട്ടി. പ്രതിഫലം നഷ്ടമായി കേട്ടോ. ദൈവജനത്തോട് കൂട്ടുകയും ചെയ്യരുത്, കുറയ്ക്കുകയും ചെയ്യരുത്. ആ ട്രാക്ക് വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത്, കിരീടം പോകും. ഹല്ലേലൂയാ പറഞ്ഞാട്ടെ. പ്രൈസ് ദി ലോർഡ്. ഇങ്ങനെ തിന്മയ്ക്കുള്ളതുണ്ട്, ഇനി നന്മയ്ക്കുള്ള പ്രതിഫലങ്ങളുണ്ട്. നന്മയ്ക്കുള്ള പ്രതിഫലങ്ങൾ എന്തെന്നറിയാമോ? ദാനിയേൽ 12:3, ബുദ്ധിമാന്മാർ ആകാശമണ്ഡലത്തിന്റെ പ്രഭ പോലെയും പലരെയും നീതിയിലാക്കി തിരിക്കുന്ന
നക്ഷത്രങ്ങളെ പോലെയും എന്നുമെന്നേക്കും പ്രകാശിക്കും. ആരെ? പലരെയും നീതിയിലേക്ക് തിരിക്കുന്നവർ. എന്താ നീതിയിലേക്ക് തിരിക്കുക? വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. റോമർ 5:1, ഒരു പാപിയെ ക്രിസ്തുവിലേക്ക് തിരിക്കുക, തിരിയല്ല തിരിക്കണം എന്ന് വെച്ചാൽ അവൻ രക്ഷിക്കപ്പെടുന്നത് വരെ സൂചകം പറയണം. അങ്ങനെ തിരിക്കണം എന്ന്, തിരിയല്ല, ഞാൻ തിരിക്കാൻ ചെന്നു തിരിഞ്ഞില്ല, ഇനി ഞാൻ അവനോട് പറയത്തില്ലെന്നല്ല, തിരിയുന്നവരെ തിരിക്കണം. കർത്താവ് സ്നാപകയോഗനോട് പറഞ്ഞു, ഇങ്ങനെ സകല നീതിയും നിവർത്തിക്കുന്ന നമുക്ക് ഉചിതം ഒരാളെ സ്നാനത്തിലേക്ക് തിരിക്കണം. സ്നാനപ്പെടുന്നവരെ സ്നാനത്തെ കുറിച്ച് പറയണം. റോമർ 14:17, ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും അത്രേ. ഒരാൾ അഭിഷേകം പ്രാപിക്കുന്നതുവരെ അവനോട് അതിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കണം. അവർ തലയെ കൈവച്ച് പ്രാർത്ഥിക്കണം. അങ്ങനെ നീതിയിലേക്ക് തിരിക്കണം. തിരിയല്ല തിരിക്കണം. ആര്? ആ തിരിക്കുന്നവരാ ബുദ്ധിമാന്മാർ. അവിടെ ഉയർപ്പിന്റെ തേജസ്സും അവിടെ കിട്ടുന്ന മഹിമയും പ്രതിഫലവും എത്ര വലുതായിരിക്കും. ശോഭനമായ അവസ്ഥ. മത്തായി 5:19 കർത്താവ് പറഞ്ഞിട്ട്, അവയെ ആചരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവനോ സ്വർഗരാജ്യത്തിൽ വലിയവൻ എന്ന് വിളിക്കപ്പെടും. വേദപുസ്തകം പൂർണ്ണമായി പ്രസംഗിക്കുന്നവർ കർത്താവിൻ്റെ രാജ്യത്തിൽ വലിയവരായിരിക്കും. ഇവിടുത്തെ പല വലിയവരും അന്ന് ചെറിയവരായിരിക്കും. ഇവിടുത്തെ ചില ചെറിയവരെല്ലാം അന്ന് വലിയവരായിരിക്കും. അല്ലേ? നമുക്ക് പൂർണ്ണ സുവിശേഷം പറയാം ദൈവമക്കളെ. മാനസാന്തരം മാത്രമല്ല, ജലസ്നാനവും ആത്മാഭിഷേകവും വേർപാടും വിശുദ്ധിയും എല്ലാം പറയാം. ഇവിടെ നമ്മെ ചെറിയവരായി കണ്ടാലും അവിടെ നാം വലിയവരായിരിക്കും. അടുത്തത് കർത്താവ് പറഞ്ഞു, വെളിപ്പാട് പുസ്തകത്തിൽ ദൂത് കൊടുക്കുമ്പോൾ ലവോദിക്യാ സഭാദൂതിൽ വെളിപ്പാട് 3:21, ജയിക്കുന്നവനെ ഞാൻ എന്നോടുകൂടെ ഇരിപ്പാൻ, ജയിക്കുന്നവനെ ഞാൻ എന്നോടുകൂടെ എന്റെ സിംഹത്തും. അപ്പൊ ജയാളികൾക്ക് സിംഹാസനം. പ്രൈസ് ദി ലോർഡ്. ലൂക്കോസ് 22:28 യേശു പറഞ്ഞു, നിങ്ങളാകുന്നു എന്റെ പരീക്ഷകളിൽ എന്നോടുകൂടെ നിലനിന്നവർ. എന്റെ പിതാവ് എനിക്ക് രാജ്യം നിയമിച്ചതുപോലെ ഞാനും നിങ്ങൾക്ക് നിയമിച്ചായിരുന്നു. അധികാരം, രാജ്യം ലഭിക്കുന്ന അധികാരം. ആമേൻ. ലൂക്കോസ് 6:38 യേശു പറഞ്ഞു, കൊടുപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അമർത്തിക്കുലക്ക് കവിയുന്ന നല്ല അളവ് മടിയിൽ തരും, നിങ്ങൾ അളക്കുന്ന അളവിനാൽ നിങ്ങൾക്കും അളന്നു കിട്ടും. കർത്താവിനോട് കൂടുതൽ കൊടുത്താൽ അവിടെ കൂടുതൽ കിട്ടുമെന്ന്. പോക്കറ്റിൽ തരാന്നല്ല, മടിയിൽ തരാന്നാണ്. ഓ, എത്ര വലുതായിരിക്കാം മടി. ദൈവമക്കളെ, കർത്താവ് പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരു പാനപാത്രം തണ്ണീർ മാത്രം കൊടുക്കുന്നതിന് പ്രതിഫലം കിട്ടാതെ പോകയില്ല. എല്ലാ ഭാഗത്തേക്കും പ്രവേശിക്കണമെന്ന് രാത്രി സമയമില്ല. ഞാൻ പെട്ടെന്ന് പറഞ്ഞു നിർത്തട്ടെ, പച്ചവെള്ളത്തിന് വരെ പ്രതിഫലം ഉണ്ടെന്നാ. കർത്താവിന് വേണ്ടി കൊടുക്കുന്നതിന്റെ പച്ചവെള്ളത്തിന് വരെ പ്രതിഫലമുണ്ടെന്ന്. കർത്താവിന്റെ മക്കളെ, ശുശ്രൂഷിച്ച സഹോദരി സഹോദരന്മാരെ, ദൈവമക്കളെ, ദൈവദാസന്മാരെ, അതിനെല്ലാം അതനുസരിച്ച പ്രതിഫലം തരും കർത്താവ്. മോഹന വാഗ്ദാനങ്ങൾ തന്നു വാക്കുമാറുന്നവനല്ല എന്റെ യേശു. അവൻ വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനാണ്, വാഗ്ദത്തം ചെയ്ത് പ്രവർത്തിപ്പാൻ അവൻ ശക്തനാണ്. അല്ലാതെ തരാമെന്ന് പറഞ്ഞിട്ട് സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ഞാൻ എൻ്റെ ഓർമ്മ പേശങ്കിൽ പറഞ്ഞതാണെന്നൊന്നും കർത്താവ് പറയത്തില്ല. എൻ്റെ ഓർമ്മ പേശങ്കിൽ പറഞ്ഞതാ, ഞാൻ പറഞ്ഞില്ലെന്ന് ഓർക്കണില്ല. ഇങ്ങനെ മനുഷ്യർ പറയുന്നതാണെന്നൊന്നും കർത്താവ് പറയത്തില്ല. പറഞ്ഞത് പറഞ്ഞതുപോലെ ചെയ്യും. അതുകൊണ്ട് ധൈര്യമായി ചെയ്താട്ടെ, കർത്താവിന് വേണ്ടി പ്രവർത്തിച്ചാട്ടെ. മാത്രമല്ല, യേശു പറഞ്ഞു മത്തായി 5:11, എൻ്റെ നാമനിമിത്തം നിങ്ങളെ പഴിക്കുകയോ ഉപദ്രവിക്കുകയോ നിങ്ങളെ കൊണ്ട് എല്ലാ പഴിക്കുകയോ ഉപദ്രവിക്കുകയും നിങ്ങളെ കൊണ്ട് എല്ലാ തിന്മയും കളവായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ, സ്വർഗത്തിൽ നിങ്ങളെ പ്രതിഫലം വലുതാകുന്നുണ്ട്. സന്തോഷിച്ചുല്ലസിപ്പീൻ. കർത്താവിനുവേണ്ടി കഷ്ടം സഹിച്ചതിന് പ്രതിഫലം. അത് ഇതിനു മാത്രം നമ്മളൊന്നും ചെയ്യാതെ നമുക്ക് പ്രതിഫലം കിട്ടുന്നത് നമ്മളല്ല ചെയ്ത്, നമ്മെക്കുറിച്ച് അപവാദം പറഞ്ഞവനാ ചെയ്ത് പ്രതിഫലം കിട്ടിയത് നമുക്കാ. അതുകൊണ്ട് അവനെ ജംഗ്ഷനിൽ വെച്ച് കാണുമ്പോൾ ഒരു ചായയും പൊറോട്ടയും വാങ്ങിക്കൊടുക്ക്. അവൻ ചോദിക്കുക, എന്താ കാരണം? എനിക്ക് നിസ്വർഗത്തിൽ പ്രതിഫലം ഉണ്ടാക്കി തന്നതുകൊണ്ട് ഇതാ ഒരു ചായയും രണ്ട് പൊറോട്ടയും. അവനപ്പോൾ ആ കുറ്റം പറയുന്ന കൃഷി അന്ന് നിർത്തും. അടുത്തത്
ഒന്നു കൊരിന്ത്യർ 3:6-7 പൗലോസ് പറയുക, ഞാൻ നട്ടു അപ്പല്ലോസ് നനച്ചു, ദൈവമത്രേ വളരുമാറാക്കിയത്. വളരുമാറാക്കുന്ന ദൈവമല്ലാതെ നടുന്നവനും നനയ്ക്കുന്നവനും ഏതുമില്ല. നടുന്നവനും നനയ്ക്കുന്ന ഓരോരുത്തരും താൻ താൻ്റെ അധ്വാനത്തിന് തക്കവണ്ണം ഒത്തവണ്ണം കൂലി കിട്ടും. സുവിശേഷ നിലക്കാർക്ക് ഇവിടെ കൂലി കിട്ടും, പക്ഷെ സാക്ഷാൽ കൂലി കിട്ടുന്നത് അവിടെയാണ്. നടുക, വിശേഷം പറഞ്ഞ ആത്മാക്കളെ നേടുക. നനയ്ക്കുക, ദൈവദിനമാകുന്ന വെള്ളം ഒഴിച്ചു കൊടുത്ത് പ്രൈസലോ ദൈവസഭയാകുന്ന തോട്ടത്തെ നനയ്ക്കുക. അങ്ങനെ കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവദാസിദാസന്മാർക്ക് പ്രൈസലോ കൂലി ലഭിക്കുന്നു.